ദ ജേണലിസ്റ്റിലേക്ക്. ലോകരാജ്യങ്ങളെ മുഴുവൻ ഒപ്പം കൂട്ടി ഒരു സംയുക്ത നാവികസേനയുമായി ചെങ്കടലിലേക്ക് പോയി. അവിടെ ഹൂത്തികളെ പ്രതിരോധിക്കാം, തീർത്തു കളയാം എന്ന് വിചാരിച്ച അമേരിക്കയ്ക്ക് തുടക്കത്തിലെ പാളിയിരിക്കുകയാണ്. അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്ന സഖ്യ സൈന്യം ഞങ്ങൾ അങ്ങോട്ടേക്കില്ലേ എന്ന് പറഞ്ഞ് ദാ പിൻവലിഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അമേരിക്ക കരുതും പോലെ, അമേരിക്ക പറയുന്ന ബഹുരാഷ്ട്ര നാവിക മുന്നേറ്റത്തിൽ ഓസ്ട്രേലിയ ഇല്ല, അവർ ചെങ്കടലിലേക്കില്ല. ഓസ്ട്രേലിയ പറയുന്നത് ഞങ്ങൾ പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഞങ്ങളുടെ നാവിക കപ്പലുമായി കറങ്ങി നടക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ ചെയ്തുകൊള്ളാമെന്നാണ്. ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററുമായ റിച്ചാർഡ് മാൾസാണ് ഇത്തരത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഓസ്ട്രേലിയയുടെ നിലപാട് തുറന്നു പറഞ്ഞത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹൂത്തികളെ ഭയപ്പെടുകയാണ് ലോകം മുഴുവൻ. അമേരിക്കയ്ക്ക് നല്ല ഭയം ഹൂത്തികളെ ഉള്ളതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നേരിടാൻ പോകാത്തത്. കൂട്ടം കൂട്ടമായി പലരെയും വിളിച്ച് വാ 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 നമുക്ക് പോകാമെന്ന് പറഞ്ഞ് 76 ദിവസത്തിനിപ്പുറം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് അമേരിക്ക വളരെ കഷ്ടപ്പെട്ടാണ്. പക്ഷേ ആ മൂവ്മെൻറ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് 3 ദിവസം ആയിരിക്കുന്നു. എന്നിട്ടും ആ മൂവ്മെൻറ്റ് ഇതുവരെ സാധ്യമായിട്ടില്ല. അമേരിക്കയുടെ ഏതോ ഒരു നാവിക കപ്പൽ ചെങ്കടൽ ലക്ഷ്യമാക്കി പോകുന്നു എന്ന് രാവിലെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതവിടെ എത്തിയെന്നോ ഹൂത്തികളെ തകർത്തെന്നോ അവരെ പ്രതിരോധിച്ചുവെന്നോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഒരു വിവരമേ ഇല്ല. രാവിലെ കുറച്ച് വാർത്തകൾ വന്നു, അതങ്ങ് കഴിഞ്ഞു. പക്ഷേ ഹൂത്തികൾ തീർന്നു എന്ന് പറഞ്ഞായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം വന്നപ്പോൾ കുറേ പേർ ചാടിത്തുള്ളിയത്. അവരോട് ചോദിക്കാനുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിങ്ങനെ പറഞ്ഞില്ലേ, ഹൂത്തികൾ ഇപ്പോൾ തീരും, ദേ തീർന്നു, അമേരിക്ക വടിച്ചെടുക്കും, കൊന്നുകളയുമെന്നൊക്കെ. എന്നിട്ട് എന്തായി? 3 ദിവസമായി അമേരിക്കയുടെ പ്രഖ്യാപനം വന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഹൂത്തികൾക്ക്. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന രീതിയിൽ പല മാധ്യമങ്ങളിലും വന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്, അമേരിക്ക എത്ര തന്നെ ലോകത്തെ ഏകോപിപ്പിച്ച് ഞങ്ങൾക്കെതിരെ വന്നാലും അത് ഞങ്ങൾക്കൊരു വിഷയമല്ല, ആ കാഷ്വാലിറ്റി ഞങ്ങൾ നോക്കുന്നില്ല, അതിശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അപ്പോൾ സംഭവം വ്യക്തമാണ്, ഹൂത്തികളെ ഭയന്നുകൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ ഇതുവരെ ആരും തയ്യാറാകാത്തതായിരിക്കാം അമേരിക്കയ്ക്ക് വിചാരിച്ചതുപോലെ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയാത്തത്. ഇതോടുകൂടി ഇസ്രായേലിനെ സഹായിക്കാനുള്ള ഒരു നീക്കം കൂടി തകർന്നു തരിപ്പണമാവുകയാണ്. ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന ഹൂത്തികളുടെ വാദത്തിന് ശക്തിയേറുകയാണ്. ഇത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഹമാസിൻ്റെ ആ ഒരൊറ്റ നിലപാട്, അന്തിമ നിലപാടുമായി ചേർന്ന് നിൽക്കുന്നതാണ്. സ്വാഭാവികമായും ഇനിയും സമ്മർദ്ദം ശക്തമായാൽ, അന്താരാഷ്ട്ര വിലക്കയറ്റമൊക്കെ കൂടി വലിയ തരത്തിൽ ഒരു സമ്മർദ്ദം ഇസ്രായേലിൻ്റെ മേൽ വന്നാൽ അനുസരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിലയിലേക്ക് ഇസ്രായേൽ മാറിയേക്കാം. അങ്ങനെയെങ്കിൽ ഹൂത്തികളാണ് ഗെയിം ചേഞ്ചേഴ്സ്. ആ ചെറിയ ഗ്രൂപ്പിനെപ്പോലും ഒതുക്കാൻ കഴിയാത്തവരാണ് ഇസ്രായേലും അമേരിക്കയുമെന്ന് ലോകം പറഞ്ഞേക്കാം.